ആൻഡ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എൻ്റെ കൂടെ ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഒരു അതിഥി എത്തിയിട്ടുണ്ട്. ജനപ്രിയ സിനിമകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നായികയായി മാറിയ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് വിനയ് ചേച്ചിയാണ്. വിനയ് ചേച്ചി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ബാക്കിയുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിശേഷം കേൾക്കാനായിരിക്കും. ഏതായിരിക്കും? സ്ത്രീ. സ്ത്രീ എന്ന് പറയുന്ന ആ മെഗാ പരമ്പര, മലയാളത്തിലെ ആദ്യത്തെ ഒരു മെഗാ പരമ്പര ആയിരുന്നു തോന്നുന്നത് അല്ലെ? ഈ സാറ്റലൈറ്റ് ചാനലിൽ വെച്ച് ആദ്യത്തെ ഒരു മെഗാ പരമ്പരയായിരുന്നു. ആൻഡ് സ്ത്രീ എന്ന് പറയുന്ന അതിലെ ഇന്ദു എന്നായിരുന്നു ചേച്ചിയുടെ ക്യാരക്ടറിന്റെ പേര്. ആ സീരിയലിനെ കുറിച്ചിട്ട് പറയൂ, എങ്ങനെയാണ് ആ ഒരു ഓഫർ വന്നതും ചേച്ചി സ്വീകരിച്ചതും, പിന്നെ ആ ഒരു ജേർണി? ഒരു ത്രീ ഇയേഴ്സ് ഉണ്ടാവില്ലേ? അതെ, അത്രയും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ജേർണിയെ കുറിച്ചിട്ട്. സ്ത്രീ എന്ന ഈ പരമ്പര, മെഗാ പരമ്പര പ്രൊഡ്യൂസ് ചെയ്തത് കന്നഡക്കാരനാണ്. ഓക്കെ. ശ്യാം സുന്ദർ ആണ് അവരുടെ പേര്. കുറെ സീരിയൽസ്, ചെറിയ ചെറിയ ടെലിഫിലിംസ് ഒക്കെ കന്നഡയിലും ചെയ്തുകൊണ്ടിരുന്നു. എനിക്കവർ നേരത്തെ അറിയായിരുന്നു. അവർ വന്ന് എന്നെ അപ്രോച്ച് ചെയ്തു, മലയാളത്തിൽ ഒരു മെഗാ സീരിയൽ ചെയ്യാൻ പോകുന്നു, അതിൽ വന്ന് ഒന്ന് പങ്കെടുക്കണം, അതിലൊരു ലീഡ് റോൾ ചെയ്യണമെന്ന്. അപ്പം ഞാൻ നേരിട്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, കൊച്ചിന് വരെ വന്നിട്ടൊന്ന് അഭിനയിച്ചിട്ട് പോകാമെന്നും, അതും ഒരു മെഗാ പരമ്പരയ്ക്ക് വേണ്ടി, അതെനിക്ക് ബുദ്ധിമുട്ടാണ്, പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും ആള് വന്നു, എന്നിട്ട് ഒന്ന് ഒന്ന് ചെയ്തൂടെ എന്ന് റിക്വസ്റ്റ് ചെയ്തു, പിന്നെയും ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പം എനിക്ക് തോന്നി ഇയാൾ എന്നെ തന്നെ ചോദിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് പറ്റിയ ക്യാരക്ടറായിരിക്കുമോ, എനിക്ക് വിധിക്കപ്പെട്ട ക്യാരക്ടറായിരിക്കുമോ, അങ്ങനെ ആലോചിച്ചിട്ട് ഓക്കെ ഞാനൊന്ന് നോക്കാവേ, രണ്ട് മാസം വരാം, എന്നിട്ട് തീരെ ബുദ്ധിമുട്ടായാൽ ഞാൻ നേരത്തെ അറിയിക്കാം, ഒരു മാസം മുമ്പേ അറിയിക്കാം, എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ അറിയിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എത്തി, ഇവിടെ ഷൂട്ടിങ്ങിന് എത്തി, ടെലികാസ്റ്റ് തുടങ്ങി. 10 എപ്പിസോഡ് കയ്യിലുള്ളപ്പോഴാണ് ടെലികാസ്റ്റ് ആരംഭിച്ചത്. അപ്പോൾ 10 എപ്പിസോഡ്, 15 എപ്പിസോഡ് ആകുമ്പോൾ തന്നെ ഇറ്റ് വാസ് എ വൈറൽ പ്രോഗ്രാം. യെസ്, യെസ്. എല്ലാവർക്കും ഇഷ്ടമാകാൻ തുടങ്ങി, എല്ലാവർക്കും അത് വേണം. 7.5 മണിക്ക് സ്ത്രീ വേണമില്ല, അതെ, എല്ലാവർക്കും അത് വേണം. അങ്ങനെയായി പോയി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അപ്പൊ പിന്നെയും ശ്യാം സുന്ദർ റിക്വസ്റ്റ് ചെയ്തു, ഇപ്പൊ ഇത്രക്ക് പോപ്പുലാരിറ്റി വന്നിട്ടുണ്ട്, ഈ സീരിയലിന് ഒന്ന് വിട്ടു പോകരുത് എന്നാണ് പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു, ഹിന്ദു ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. പിന്നെ അപ്പൊ എന്നെ കൊറേ ആൾക്കാർ ദുഃഖപുത്രി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാസേട്ടനാണ് പാടിയത് ടൈറ്റിൽ സോങ്. പുണ്യജന്മം, പുണ്യജന്മം, അതല്ലേ, ജന്മം, അതെ, ധന്യജന്മം, ധന്യജന്മം. പിന്നെ ഒരു സ്ത്രീ ജന്മം എന്ന് പറയുന്നത്, അയ്യോ, ഒരു കടലിൽ ഇത് പോയ പോലെ, അത്ര നന്നായിരുന്നു. So all these plus points made that serial a big success. ഒരു അമ്പലത്തിൽ വെച്ച് ഒരു കന്നഡ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയിരുന്നു. തൊട്ടടുത്ത് ഒരു മലയാളി ഫാമിലിയുടെ ഒരു കല്യാണം നടന്നുകൊണ്ടിരുന്നു. അവർ വന്ന് എന്നെ വിളിച്ചു, അയ്യോ നമ്മുടെ സ്ത്രീ അല്ലേ, നമ്മുടെ സ്ത്രീ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൾക്കാർ, കന്നഡ ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീയാ, എന്ത് നിങ്ങളുടെ സ്ത്രീ, അത് കന്നഡ ആർട്ടിസ്റ്റാ, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ വഴക്കുണ്ടായി അവിടെ, ഞാൻ സത്യമാണോ, വഴക്കുണ്ടായി. അയ്യോ, അവർ മലയാളിയാണെന്ന് ഈ ആൾക്കാരും, പിന്നെ അവർ കന്നഡക്കാരിയാണെന്ന് മറ്റേ ടീം. ലൈറ്റ് ബോയ്സിൽ വെച്ച് ഒരു ചെറിയ തർക്കമുണ്ടായി, വഴക്കുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ രണ്ട് ഭാഷയും, ഇത് ഒന്നാമത്തെ മാതൃഭാഷയാണ്, ഇത് രണ്ടാമത്തെ മാതൃഭാഷയാണ്, ഞാൻ മലയാളിയാണ് എല്ലാം. അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് സന്തോഷമായി. അപ്പൊ ആ സീരിയൽ വേണ്ടെന്ന് വിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ സ്ത്രീ ജ്വാല എന്ന് പറയുന്നത് വ്യത്യസ്തമായ ക്യാരക്ടർ. അതിലെ സ്കൂട്ടറിൽ പോകുന്ന പേപ്പർ റിപ്പോർട്ടറാണ്, ജേർണലിസ്റ്റ് ആണ് ഞാൻ. അങ്ങനെ ഒരു ക്യാരക്ടർ, ഗോൾഡ് ആയിട്ടുള്ള മോഡേൺ ഡ്രസ്സസ് ഒക്കെ ഇടുന്ന ഒരു ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? അതില് ആതിര ആയിരുന്നു. അതെ, അപ്പൊ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ സീരിയലിൽ കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ ചേച്ചി, നമുക്ക് ചേച്ചി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നു, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി വന്നിട്ട് ഇതുവരെ ഗെയിം കളിപ്പിച്ചിട്ടില്ല ഞാൻ. അപ്പൊ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഇഷ്ടമാണോ ഗെയിംസ് ഒക്കെ? മൊബൈൽ ഗെയിംസ് അല്ല ഇത്, വേറെ. മൊബൈൽ ഗെയിംസ് ഞാൻ കളിക്കാറേ ഇല്ല. ഐ വാസ് എൻ അത്ലീറ്റ്.
ഐ വാസ് എ റണ്ണർ, ഐ വാസ് എ റിലേ പ്ലെയർ, കൊക്കോ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അതൊക്കെ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഇതിലൊക്കെ ഡിസ്ട്രിക്ട് ലെവലിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ.